എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എങ്ങനെയാണ് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കാൻ വേണ്ടി മാറ്റിവെച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായി ഒന്ന് റോസ്റ്റായി വന്നാൽ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാതും ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി തണുത്ത് കഴിഞ്ഞാലേ നമുക്ക് അരയ്ക്കാൻ പറ്റൂ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമുക്ക് 1 കപ്പ് കൂർക്കയാണ് വേണ്ടത്. ഇവിടെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയ കൂർക്കയാണിത്. ഇപ്പം നമ്മുടെ ബീഫ് 3/4 കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ടിനി കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഉണ്ടാക്കി വെച്ച അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കാം. കൂർക്കയിൽ ഉപ്പില്ലാത്ത കാരണം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 1 വിസിലാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കൂർക്കയും ബീഫും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തളിച്ചിടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കർക്കിടക സ്പെഷ്യൽ റെസിപ്പീസ് ആയിരുന്നു ഇത്ര നാളും ഞാൻ ഇട്ടിരുന്നത്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വേപ്പില കൂടെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ച ബീഫും കൂർക്കയും ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഇനി ഓൾമോസ്റ്റ് വറ്റി വരണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് ഗ്രേവി ആവശ്യമുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കറി എടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഇനി കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫും കൂർക്കയും റെഡിയായി കഴിഞ്ഞു. ഇത് തൃശ്ശൂർ അങ്കമാലി സൈഡിലൊക്കെ പെരുന്നാളിൻ്റെ ഭയങ്കര സ്പെഷ്യൽ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതിനെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. 2 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളാണ്. എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. തീർച്ചയായും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക.
ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും അക്കൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പീസ് ആയിട്ട് കാണാം. താങ്ക് യു.